അതേസമയം ഇടത് അംഗങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അജണ്ടയിൽ ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഉയർത്തി ബഹളം വെച്ച് ഇടത് അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നെന്നും അജണ്ടയിൽ ഉൾപ്പെടുത്തിയ മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്ത് യോഗം അവസാനിച്ച ശേഷമാണ് താൻ പോയതെന്നും പ്രസിഡന്റ് വി പി സ്മിത പ്രതികരിച്ചു. പെട്ടെന്ന് നടപ്പാക്കേണ്ട കാര്യങ്ങൾ അജണ്ട വെച്ചാണ് അടിയന്തര ഭരണസമിതി യോഗം വിളിച്ചത്. യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടാത്ത ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ബഹളമുണ്ടാക്കി ഇടത് അംഗങ്ങളാണ് ഇറങ്ങിപ്പോയതെന്നും താൻ യോഗം അവസാനിച്ച ശേഷമാണ് പോയതെന്നും പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. ഈ ഭരണസമിതി യോഗം വിളിച്ചു ചേർത്ത് തന്നെ കഴിഞ്ഞ 2021-22 വാർഷിക പദ്ധതി സ്പിൽ ഓവർ വർക്കുകളെ സംബന്ധിച്ച് ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്ത സമയത്ത് തന്നെ പ്രതിപക്ഷ മെമ്പർമാർ യോഗത്തിലെ പ്ലക്കാർഡുകളും വെച്ചിട്ട് തന്നെ ഈ യോഗത്തിലിരുന്ന് ഭരണസമിതി യോഗത്തിലെ ഓരോരു അജണ്ട എടുത്ത് വെച്ച സമയത്തും അവർ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെറുതെ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരുന്നു. 4 അജണ്ട വെച്ച് നടത്തിയ ഈ യോഗം ഞങ്ങൾ പൂർണ്ണമായിട്ടും മറ്റ് മെമ്പർമാരും എല്ലാവരും ഇരുന്നു കൊണ്ട് തന്നെ യോഗം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് ഈ ഫേസ്ബുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് യോഗം കഴിയാതെ തന്നെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 തവണയാണ് പ്രസിഡന്റ് ഇറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ യോഗം അവർ ഈ അജണ്ടയും അജണ്ടയിലില്ലാത്ത പല ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നല്ലാണ്ട് ഒരു ചോദ്യവുമായിട്ട് നമ്മളടുത്തേക്ക് വന്നിട്ടൊന്നുമില്ലായിരുന്നു. IHRD കോളേജ് റോഡിന്റെ പേരിൽ MLA യോഗം വിളിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്തും പഞ്ചായത്തിലും ഭരണമുണ്ടായിട്ടും കോളേജിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയിൽ ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. IHRD കോളേജ് തുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ് പണി തുടങ്ങിയ സമയത്ത് തന്നെ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്റർ ഇന്നും സ്റ്റേയായി നിൽക്കുക. അത് ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമായിട്ട് അല്ല, അതിൻ്റെ കഴിഞ്ഞ LDF ഭരണസമയത്താണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്തി സ്റ്റേ ആയിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരു പുതിയൊരു വികസനവും കൊണ്ടുവരാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ റോഡ് പണി തുടങ്ങിയ സമയത്ത് തന്നെ പല വിഷയങ്ങളും ഉണ്ടാക്കി കോൺട്രാക്ടർമാരെയും അടുത്ത AEനെയൊക്കെ അവർ പല രീതിയിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങി വെച്ച പണി അവർ നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ക്വാറിക്ക് ലൈസൻസ് നൽകിയത് ഭരണസമിതി അറിയാതെ സെക്രട്ടറിയാണ്. ഭരണസമിതി പ്രവർത്തനം നിർത്തിവെപ്പിച്ച ക്വാറി ഉടമകൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ചെയ്യിച്ചാണ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നതെന്നും ഈ ഭരണസമിതിയുടെ കാലത്ത് പഞ്ചായത്തിൽ ഒരു പുതിയ ക്വാറിക്കും ക്രഷറിനും അനുമതി നൽകില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മുക്കം.